കൊടുത്താ കൊല്ലത്തെ കിട്ടും. ആ പക്ഷെ കിട്ടുമ്പോഴേക്കും അത് അയ്യോ എന്ന് പറഞ്ഞിരിക്കാതിരുന്നാ മതി. സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ ആളാണ്. കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? കർമ്മയിൽ വളരെ പിന്നെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ അതിന് തിരിച്ചടി കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ബലം കിട്ടും. അതൊന്നല്ല ഏട്ടൻ, ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ചെയ്യുന്ന കർമ്മം എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ കർമ്മ സ്ട്രെയിറ്റ് ആയില്ലെങ്കിൽ പ്രശ്നമാണ്. അല്ല, ഇപ്പം നിലവിലൊരു സഹപ്രവർത്തകരുടെ ഇടയിലുള്ള ഒരു ഇഷ്യൂ അറിയാലോ സുരേഷ്. അത് ചേട്ടാ എനിക്ക് അതിനെ പറ്റി, എനിക്ക് എനിക്ക് രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് നിമിഷനെ ഇഷ്ടമാണ്, സുരേഷ് ചേട്ടനെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് വോണ്ട് ബ്ലെയിം എനിവൺ. യാ, ദിസ് ഇസ് മൈ, എൻ്റെ സിനിമ ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ്. അല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ഒരു നമ്മൾ ഇപ്പോഴും നോട്ടീസ് ഉണ്ടാവും. ഓൾറെഡി സെലിബ്രിറ്റീസൊക്കെ എപ്പോഴും പൊതു നേരത്തുകളിലേക്ക് ഇറങ്ങിയ ഉടനെ നോട്ടീസ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയുന്നതിന് മുമ്പ് രണ്ടാമത് ചിന്തിക്കണ്ടേ എന്നൊരു. അതെ, അത് വേണം. പക്ഷേ എന്താ ചെയ്യാച്ചിട്ട്, ഇപ്പോൾ എല്ലാവർക്കും ഫ്രീഡം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എത്ര വെച്ചിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. എന്തെങ്കിലും അറിയാതെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നിങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യും. നിങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യും എന്നുള്ള കൊടുത്താൽ കിട്ടും, കൊടുത്താൽ കൊല്ലത്തെ കിട്ടും. ആ പക്ഷേ കിട്ടുമ്പോഴേക്കും അത് അയ്യോ എന്ന് പറഞ്ഞിരിക്കാതിരുന്നാൽ മതി. തൃശ്ശൂർക്കാരിയായ ചേച്ചിക്ക് സുരേഷ് ഗോപി അവിടെ ജയിച്ചതിലുള്ള സന്തോഷം എത്ര? അത് വളരെയധികം ഉണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട് സുരേഷ് ഏട്ടൻ ജയിച്ചതിൽ. കാരണം നമുക്കറിയാം എന്തൊക്കെയാണെങ്കിൽ പുതിയത്, പുതിയ ഒരു ഇതാണല്ലോ, ചേഞ്ചാണ്. സോ എങ്ങനെ അത് എന്താ പറയുക നടപ്പാക്കാൻ പോണേന്നുള്ളത് നമുക്ക് കണ്ടറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഇത്രയധികം വൻ വിജയം പ്രതീക്ഷയായിരുന്നു? പ്രതീക്ഷ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു മേ ബി എന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ മേ ബി, പക്ഷെ മൂന്ന് പേരും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചോ അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. എന്നാലും ഒരു എവിടെയോ ഒരു ഓക്കെ മേ ബി എന്നുള്ളൊരു. തൃശ്ശൂരിലൊരു മാറ്റം എന്തായാലും ഉണ്ടാവും ഈ പ്രാവശ്യം. തൃശ്ശൂരിൽ എന്തായാലും മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ആൾക്കാരുടെ ചിന്താഗതിയിൽ മാറ്റം, അദ്ദേഹം പറഞ്ഞു എന്തോ 10 മോഡ്യൂളിൽ 3 മോഡ്യൂൾ ഇതാക്കിയാൽ പോലെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ എന്താ മോഡ്യൂൾ നമുക്കറിയില്ല, നോക്കിക്കാണുക എന്നുള്ളതാണ്. കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ എത്തുന്നു പറയുന്നത് കേട്ടത്. ആ ഓഫ് കോഴ്സ്, അടിപൊളി. That's a very big development. ആ അതെ, എനിക്കറിയില്ല ചേട്ടാ സത്യം എന്താണ് അങ്ങോട്ട് ചെയ്യണമെന്ന്. എനിക്ക് സപ്പോസ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി തൃശ്ശൂർ മറ്റു സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ. ഇന്റർവ്യൂ വന്നല്ല ഞാൻ പോട്ടെ. ഇതൊരിതുള്ള ലാസ്റ്റ് ലാസ്റ്റ്, സപ്പോസ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി തൃശ്ശൂരിൽ അത് മറ്റു ജില്ലകളിലേക്ക് കൂടെ വ്യാപിക്കാനുള്ള സാധ്യതയില്ലേ? പോട്ടെ, സുരേഷ് ഏട്ടന് വ്യക്തി എന്നുള്ള രീതിയിലല്ല വോട്ട് കിട്ടിയത്, അതോ പാർട്ടി എന്നുള്ള രീതിയിലാണോ വോട്ട് കിട്ടിയത് ഗായത്രി ടൈപ്പത്? അത് രണ്ടും ഇന്റർ കണക്റ്റഡ് അല്ലേ ചേട്ടാ. ഇപ്പോൾ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ ആളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടും കമ്പൈൻഡ് തന്നെയാണ്. അതെ, പക്ഷെ അദ്ദേഹം എന്നുള്ള വ്യക്തി ഭയങ്കര ജെന്യുവൻ ആയതുകൊണ്ടും ഉണ്ട്. അതെ അതെ, ആൾക്കാർ അത് കണ്ട് നമുക്ക് വൈ നോട്ട് ഗിവ് എന്താ പറയുക ആൾക്കൊരു ഇത് കൊടുത്താൽ എന്താണ് എന്നുള്ള. ഞാൻ പോയത് അങ്ങനെ.